എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ്. തലക്കറിയും ചക്ക കുഴച്ചതും എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും എല്ലാവരും ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഞങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോഴതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. പിന്നെ 1/4 ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ചതച്ചത് നമുക്കിതിലിട്ട് ചെറുതായിട്ടൊന്ന് വഴക്കിയെടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് 10 ചുമന്നുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ച് ഇതിലോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി ചെറിയൊരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇപ്പം ഉള്ളിയൊക്കെ ഏകദേശം വാടി 1 ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കാം. എരിവുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്കതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ ചെറിയ തീയിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. പൊടി കരിഞ്ഞു പോവാതെ നോക്കണം. കരിഞ്ഞു പോകാന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകും. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അത്യാവശ്യം വലിപ്പമുള്ള നല്ല പഴുത്തൊരു തക്കാളിയുടെ ചെറുതായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയെല്ലാം ഒന്ന് വെന്ത് ഉടഞ്ഞ് ഇതൊന്ന് മിക്സായി വരണം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3-4 കഷ്ണം കുടംപുളി നേരത്തെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം അരപ്പെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് നന്നായിട്ട് ഇത് സൈഡിൽ നിന്നെല്ലാം എന്താ വിട്ട് ഇതുപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ വേണം നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തല ഇട്ട് കൊടുക്കാം. നമ്മുടെ തലയെല്ലാം ഇട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം നമുക്കിതിലോട്ട് വറുത്ത് പൊടിച്ച ഉലുവ നമുക്കൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതോടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പൂണിട്ട് നമ്മൾ ഒരുപാടിട്ട് ഇളക്കരുത് കേട്ടോ, മീനെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ കറി റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചക്ക കുഴച്ചത് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഈ പാത്രത്തിലിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ചക്കയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിന് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 4-5 പച്ചമുളക്, ഒരു 2-3 പീസ് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം അതുകൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മുടെ തലക്കറി ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയോടെ ചേർത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ പറ്റിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിപ്പം ചക്കയുടെയൊക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ചാറുള്ളതായിരിക്കും നമുക്ക് നല്ലത്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം, ഒരു 10 മിനിറ്റ്. അപ്പോഴേക്കും നമ്മൾ ഈ ചേർത്ത ഈ എണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ മണമൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ കറി കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റി ആവും. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറിയെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്കയിൽ ബാക്കി അരപ്പൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പം ചക്കയിൽ നമ്മൾ
നേരത്തെ ചേർത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി ചക്ക അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചക്ക വേവിക്കാൻ വെക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത് കേട്ടോ. ആദ്യം ഒന്ന് വെച്ച വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റിയതിന് ശേഷമേ തുറക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ ചക്കയെല്ലാം നന്നായിട്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ടുള്ള ചീനിയൊക്കെ കുഴയ്ക്കുമ്പം ഇരിക്കുമല്ലോ, അതുപോലെ കുഴഞ്ഞിരിക്കുന്ന പരുവമാണ് ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇവിടെ അത്ര അങ്ങ് കുഴഞ്ഞു വരുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതാ ഇതുപോലെ ആക്കിയെടുത്തത്. ഇങ്ങനെ വിട്ട് കിടക്കുന്ന പരുവത്തിൽ ആക്കിയെടുത്തത്. ഇനി നമുക്ക് ഈ അരപ്പെല്ലാം ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഈ അരപ്പൂടെ ഒന്ന് വെന്ത് വരണം. അതിനുശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത അരപ്പുമെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം തീ സിമ്മിലിടണം കേട്ടോ, അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണേ. അരപ്പുട ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതോടൊഴിച്ച് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോഴും നമ്മുടെ ചക്ക കുഴച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. എന്നാലും നമ്മൾ ചെയ്യുന്ന രീതിയിലും ചേർക്കുന്ന അരപ്പിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.